ആഹാരം ശരിയായ ആഹാരശീലങ്ങൾ ശീലങ്ങൾ എന്നിവ കേന്ദ്ര പ്രമേയങ്ങളായിട്ടുള്ള ഒരു പാഠമാണ് ഒന്നാം ക്ലാസ്സിലെ അഞ്ചാമത്തെ യൂണിറ്റായി നന്നായി വളരാൻ പാഠഭാഗത്തേക്ക് ഏവർക്കും സ്വാഗതം വിവിധ ആഹാര വസ്തുക്കൾ അവയുടെ പ്രത്യേകതകൾ ആഹാരത്തിലെ ചേരുവകൾ ആഹാരശീലങ്ങൾ ശുചിത്വശീലങ്ങൾ എന്നീ ആശയങ്ങൾ തിരിച്ചറിയാനുള്ള മുപ്പത്തിനാലോളം പ്രവർത്തനങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജീവികളുടെ ആഹാരം എന്തൊക്കെയെന്ന് തിരിച്ചറിഞ്ഞ് വിശദീകരിക്കുവാനും ഭക്ഷ്യവസ്തുക്കൾ പട്ടികപ്പെടുത്തുവാനും ആഹാരവസ്തുക്കളുടെ സവിശേഷതകൾ രൂപം ആകൃതി നിറം അതിന് ഉപയോഗിച്ചിരിക്കുന്ന ചേരുവകൾ അങ്ങനെ കണ്ടെത്തി അവ പറയുന്നതിനും ആഹാരവും ആരോഗ്യവും തമ്മിലുള്ള ബന്ധം തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കുന്നതിനും നല്ല ആഹാരശീലങ്ങൾ പാലിക്കുന്നതിനും ആരോഗ്യ സംരക്ഷണത്തിൽ വ്യക്തി ശുചിത്വത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിയുന്നതിനും ഈ പാഠഭാഗം ഉപകരിക്കുന്നു ആദ്യം തന്നെ നമുക്ക് ഒരു കൊച്ചു കളിയിലേക്ക് പ്രവേശിക്കാം കൂട്ടുകാർ ടീച്ചർ പാടിത്തരുന്നത് ഏറ്റുപാടണം അപ്പം അപ്പം എന്തപ്പം അപ്പം അപ്പം നെയ്യപ്പം തിന്നാം തിന്നാം നെയ്യപ്പം അപ്പം അപ്പം എന്തപ്പം ഇനി ഇത് പലഹാരത്തിന്റെ പേര് പറഞ്ഞ് നിങ്ങൾ വീണ്ടും വീണ്ടും ഈ വരികൾ മാറ്റി മാറ്റി പറയണം അപ്പം അപ്പം എന്തപ്പം അപ്പം അപ്പം കുഴലപ്പം തിന്നാം തിന്നാം കുഴലപ്പം അപ്പം അപ്പം എന്തപ്പം വീണ്ടും കുഴലപ്പം ഉത്തരം പറഞ്ഞ ശേഷം അപ്പം അപ്പം എന്തപ്പം അപ്പം അപ്പം അച്ചപ്പം അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള അരി കൊണ്ടും ഗോതമ്പ് കൊണ്ടുമുള്ള മൈദ മറ്റ് ചേരുവകൾ ഉപയോഗിച്ചിട്ടുള്ള പലഹാരത്തിന്റെ പേര് പറഞ്ഞ് കളിക്കുന്ന ഈ പ്രവർത്തനം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കഥയാണ് കാക്കയുടെ ചുണ്ടിൽ നിന്നും നീ നല്ല പാട്ടുകാരിയാണെന്ന് പറഞ്ഞ് അപ്പം തട്ടിയെടുത്ത കുറുക്കന്റെ കഥ അല്ലെ അതുപോലെ തന്നെ അപ്പം തരാമെന്ന് പറഞ്ഞ് പുലിയെ പറ്റിച്ച ഒരു മുത്തശ്ശിയുടെ കഥയും നിങ്ങളുടെ ഏഹ് ഓർമ്മയിൽ ഉണ്ടാകും അതുപോലെ തന്നെ ഒരു കുരങ്ങൻ തന്റെ കൂട്ടുകാർക്ക് അപ്പം പകുത്തു കൊടുത്ത കഥയും കൂട്ടുകാർക്ക് കേട്ടിട്ടുണ്ടല്ലോ ഇവിടെ നോക്കുക അടുത്തതായിട്ട് കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കളിയാണ് കൊണ്ടോ മൈദ കൊണ്ടോ ഒക്കെ വ്യത്യസ്ത തരത്തിലുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ചെറുപ്പകാലത്ത് മണ്ണ് മണ്ണപ്പം ഉണ്ടാക്കി കളിക്കാത്തവരായ നമ്മളിൽ ആരുമില്ല അതുപോലെ തന്നെയുള്ളൊരു പ്രവർത്തനമാണ് വട്ടയിലെയോ വാഴയിലെയോ ഒക്കെ മുറിച്ച് വെച്ച് അതിനുശേഷം വിവിധ ആകൃതിയിലും രൂപത്തിലും നിങ്ങൾക്ക് വട ഇഡ്ഡലി നെയ്യപ്പം പ്പം കുഴലപ്പം കപ്പളത്തിന്റെ തണ്ട് ഉപയോഗിച്ച് കുഴലപ്പമൊക്കെ ഉണ്ടാക്കിയതിന്റെ ഓർമ്മയിൽ വരികയാണ് അപ്പൊ ഇതുപോലെ ഈ ചിത്രത്തിൽ കാണുന്നതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയ ആഹാര വിഭവങ്ങളെല്ലാം മൈദ കൊണ്ടോ കളിമണ്ണുകൊണ്ടോ നിങ്ങൾക്കുണ്ടാക്കാം ഉണ്ടാക്കിയ എല്ലാ ആഹാര വിഭവ വിഭവങ്ങളും ഇങ്ങനെ നിരത്തി വെച്ച് ഒരു ഫോട്ടോ എടുത്ത് ടീച്ചർക്ക് അയച്ചു തരാൻ മറക്കരുത് ഇനി നമുക്ക് വീണ്ടും ഒരു അപ്പത്തിന്റെ പാട്ടിലേക്ക് കിടക്കാം ദോശ നല്ല ദോശ വെള്ള നിറത്തിൽ അരിദോശ ദോശ നല്ല ദോശ വെള്ള നിറത്തിൽ അരിദോശ അതുപോലെ പുട്ടാണെങ്കിൽ എങ്ങനെ പാടും ഇടിയപ്പം ഇഡലി വെള്ളയപ്പം കള്ളപ്പം ഒന്ന് പാടി നോക്ക മധുരത്തിൽ മധുരത്തിൽ എന്തുണ്ട് മധുരത്തിൽ മധുരത്തിൽ ജിലേബി മധുരത്തിൽ മധുരത്തിൽ എന്തുണ്ട് മധുരത്തിൽ മധുരത്തിൽ നെയ്യപ്പം ഡും മധുരത്തിൽ 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 എന്ന് പറഞ്ഞ് മറ്റു പലഹാരങ്ങളുടെ പേരുകൾ ചേർത്ത് വരികൾ കൂട്ടുകാർ തയ്യാറാക്കണം അങ്ങനെ വിവിധ പലഹാരങ്ങളുടെ പേരുകൾ ലഭിച്ചാൽ കൂട്ടുകാർ ലഡുവും ജിലേബിയും ഒക്കെ പുസ്തകത്തിൽ നോട്ട് പുസ്തകത്തിൽ നോ വരച്ചു ചേർക്കണം നല്ല വൃത്തിയായിട്ട് ലഡു ജിലേബി മറ്റ് പലഹാരങ്ങളൊക്കെ വരച്ച് ചേർക്കണം ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ധാരാളം പലഹാരങ്ങളുടെ ചിത്രങ്ങൾ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല രീതിയിൽ എല്ലാ പലഹാരങ്ങളുടെയും വിവരങ്ങളും ചിത്രങ്ങളും അടങ്ങിയ ധാരാളം സ്ലൈഡുകൾ നിങ്ങൾക്ക് കാണാം ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാം അവയൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന കിട്ടുന്നത്രയും ചിത്രങ്ങൾ ശേഖരിക്കാം അല്ലാത്തവ വരച്ച ശേഷം എഴുതി വയ്ക്കുന്ന പ്രവർത്തനമാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് മറ്റൊരു പാട്ട് അപ്പം അപ്പം അരിയപ്പം അപ്പം അപ്പം നൂലപ്പം അപ്പം അപ്പം ഇടിയപ്പം അങ്ങനെ നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾക്ക് ലഭിച്ച എല്ലാ പലഹാരങ്ങളുടെയും പേരുകൾ ചേർത്ത് ആഹാരത്തിന്റെ പേരുകൾ ചേർത്ത് നിങ്ങൾക്ക് പാടാവുന്നതാണ് പിന്നെ മറ്റൊരു പാട്ട് ഞാൻ ഓർക്കുകയാണ് പാലപ്പം തിന്നാഞ്ഞിട്ടോ പാലിൽ മുക്കി തിന്നാഞ്ഞിട്ടോ എന്താണെന്നറിയില്ല വളരുന്നില്ല കുഞ്ഞ് വളരുന്നില്ല നെയ്യപ്പം തിന്നാഞ്ഞിട്ടോ നെയ്യിൽ മുക്കി തിന്നാഞ്ഞിട്ടോ എന്താണെന്നറിയില്ല വളരുന്നില്ല കുഞ്ഞ് വളരുന്നില്ല അങ്ങനെ ഓരോരോ പലഹാരങ്ങളുടെ പേര് ചേർത്ത് ഈ പാട്ട് നിങ്ങൾക്ക് പാടി നോക്കാം നമുക്ക് ഈ ചി നൽകിയിരിക്കുന്ന ചിത്രം വളരെ അധികം നന്നായി ശ്രദ്ധിക്കുക ഇതൊരു അടുക്കളയാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും കാരണം ഇതിനകത്ത് പാചകം ചെയ്യുന്ന ഗ്യാസ് സിലിണ്ടർ ദോശക്കല്ല് ചട്ടുകം തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ ചിത്രത്തിലെ ഈ വ്യക്തിക്ക് ഒരു പേരുണ്ട് ഗാ കൂട്ടിയിട്ടുള്ളതാണ് നിങ്ങളൊരു ഭക്ഷ്യ പുസ്തകം നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടാവണം ഗണേശൻ ഗണേശൻ നല്ല സുന്ദരമായ മധുരമുള്ള ജിലേബി ഉണ്ടാക്കുന്ന പ്രവർത്തനത്തിനാണല്ലേ മറ്റെന്തൊക്കെയാ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത് ഒന്ന് പറഞ്ഞു നോക്കിയ ലഡു പാത്രം സ്റ്റൗ ഗ്യാസ് കുറ്റി ദോശക്കല്ല് ചീനച്ചട്ടി ചട്ടുകം അമ്മമാരുണ്ടാക്കുന്ന പലഹാരങ്ങൾ എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണുകയും ഒരു പലഹാര പ്രദർശനം അവരുടെയൊക്കെ സഹായത്തോടു കൂടി നിങ്ങൾ തയ്യാറാക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് പലഹാരങ്ങളുടെ ചിത്രങ്ങളൊട്ടിച്ച ആൽബങ്ങളുടെ പ്രദർശനവും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കുന്ന രീതിയും നിർമ്മാണ രീതി അതിൻ്റെ രുചി അതിൻ്റെ ചേരുവകളൊക്കെ ഉൾപ്പെടുത്തി ചെറിയ ഒരു വീഡിയോ ടീച്ചർക്ക് അയച്ചു തരാനും നിങ്ങൾക്ക് സാധിക്കും ചോദ്യങ്ങൾ ചോദിക്കും അതുകൊണ്ട് വായിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് കൂട്ടുകാർ കേൾക്കണം കടയിൽ വിൽക്കാനായി ഗണേശൻ പലതരം പലഹാരങ്ങൾ ഉണ്ടാക്കി പല നിറത്തിൽ പല രൂപത്തിൽ പല സ്വാദിൽ നോക്കുക ഭരണി നിങ്ങൾക്ക് കാണാം ഒരു ഭരണിയിൽ ലഡു ഉണ്ട് മറ്റൊരു ഭരണിയിൽ ആ കൂട്ടുകാർ ഉത്തരം പറഞ്ഞു ജിലേബി പലഹാരങ്ങൾ ഭരണിയിലാക്കുന്ന ധൃതിയിലായിരുന്നു ഗണേശൻ ധൃതി എങ്ങനെ എഴുതുന്നെന്ന് ശ്രദ്ധിക്കുക ടീച്ചർ പിന്നീട് ചോദിക്കും ധാ വരുന്ന ഏത് വാക്കുകളാണ് നിങ്ങൾ പഠിച്ചതെന്നും ധാ വരുന്ന വാക്കുകൾ വരെ അടിയിൽ വരയ്ക്കാനും ടീച്ചർ ആവശ്യപ്പെടും ഗണേശൻ ധൃതി പലഹാരങ്ങൾ ഭരണി എന്നൊക്കെ വായിക്കാനായിട്ട് കൂട്ടുകാർക്ക് സാധിക്കണം അപ്പോഴാണ് പേര് സംസാരിക്കുന്നത് നോക്കൂ ഭരണിയിൽ നിന്ന് പുറത്തു കിടന്ന രണ്ടു കൂട്ടുകാരെ കണ്ടോ ആരൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലായി ഭരണിയുടെ പുറത്തുള്ള പലഹാരങ്ങൾ എന്താവും പറയുന്നത് ആ ഈ ചിത്രം നോക്കിക്കേ ലഡുവിനും ജിലേബിക്കും എന്തു പറ്റി സന്തോഷത്തോടെയാണോ അവരുടെ മുഖഭാവം ഉള്ളത് ആരൊക്കെയാണ് അവർക്ക് ചുറ്റുമുള്ളത് എന്താണ് അവരുടെ ദേഹത്തേക്ക് തീർച്ചു വീഴുന്നത് നാട് കാണാൻ ഇറങ്ങിയ ജിലേബിയും ലഡുവും പറയുന്ന സംഭാഷണം കൂട്ടുകാർ ശ്രദ്ധിക്കൂ ഹോ ആകെ ചെളിയിൽ കുളിച്ചു പോയി ഈച്ച അഴുക്ക് ജിലേബിയെയും ലഡുവിനെയും ഈച്ചകൾ പൊതിഞ്ഞു നോക്കൂ ഈ ചിത്രത്തിൽ നിങ്ങൾ എന്താണ് കാണുന്നത് ലഡു ഭരണിയിലേക്ക് പ്രവേശിക്കാനുള്ള ധൃതിയിലാണ് ഭരണിയിലേക്ക് പ്രവേശിക്കാനുള്ള ധൃതിയിലായിരുന്നു പക്ഷേ മറ്റു പലഹാരങ്ങൾ അവരെ അടുപ്പിച്ചോ ഇല്ല അവരെന്താണ് പറഞ്ഞത് ഇങ്ങോട്ട് കയറേണ്ട ശരീരം മുഴുവൻ ചെളി ഇനി റോഡിൽ നിൽക്കേണ്ട ഈച്ചകൾ മോളി പറന്നു വന്നു വേഗം തിരിച്ചു പോകാം ശരി ശരി ജിലേബി സമ്മതിച്ചു അവർ തിരിച്ചെത്തി ഇതെന്ത് വേഷം ഇങ്ങോട്ട് കയറേണ്ട മറ്റു പലഹാരങ്ങൾ പറഞ്ഞു ഗണേശന്റെ മകൾ മധുരിമ കടയിലെത്തി ചെളിപുരണ്ട പലഹാരങ്ങളെ ഒറ്റയേറു പുതും നിലത്തു വീണതും കാക്ക പലഹാരങ്ങൾ കൊത്തി പറഞ്ഞു മധുരമ കടയിലെത്തി അഴുക്ക് പുരണ്ട ലഡുവും ജിലേബിയും മാറ്റിവെച്ചു നന്നായി മോളെ വൃത്തികേടായ ആഹാരം കഴിച്ചാൽ അസുഖം വരും സുധ പറഞ്ഞു മധുരമ ജിലേബിയും ലഡുവും കുഴിയിലേക്ക് എറിഞ്ഞു ഇനി കൂട്ടുകാരൊന്നു പറയാമോ അഴുക്ക് പുരണ്ട പലഹാരങ്ങൾ കഴിച്ചാൽ എന്ത് സംഭവിക്കും ആ നല്ല ആരോഗ്യത്തിന് നല്ല ആഹാരം കഴിക്കണം അല്ലേ ലഡുവിനോടും ജിലേബിയോടും ഭരണിയിൽ കയറേണ്ടതെന്ന് പലഹാരങ്ങൾ പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും തക്കം പാർത്തിരുന്ന കാക്ക എന്ത് എന്താണ് കൊത്തി പറഞ്ഞത് ചിത്രം നോക്കൂ കുട്ടികൾ ഉത്തരം പറഞ്ഞത് ശരിയാണ് ലഡു ലഡുവിനോടും ജിലേബിയോടും ഭരണിയിൽ കയറേണ്ട എന്ന് പറഞ്ഞത് എന്ന് കൂട്ടുകാർ എഴുതി നോക്കണം ഇനി ഒരു കൊച്ചു വിവരണം തയ്യാറാക്കുക എന്നുള്ള പ്രവർത്തനം നമ്മൾ പോവുകയാണ് പ്രവർത്തനം എട്ട് ലഡു ഉരുണ്ടത് മഞ്ഞ നിറ മധുരമുള്ളത് ഒന്ന് കൂട്ടുകാർ ശ്രദ്ധിക്കുക ഒരു ആഹാരത്തിന്റെ പേര് പറഞ്ഞു അതിന്റെ ആകൃതി പറഞ്ഞു നിറം പറഞ്ഞു അതിന്റെ സവിശേഷത പറഞ്ഞു മൂന്ന് കാര്യങ്ങളാണ് ആകൃതി നിറം അതിന്റെ സവിശേഷത അതുപോലെ തന്നെ ദോശ എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ ദോശ വട്ടത്തിലുള്ളത് വെളുത്ത നിറം മധുരമുള്ള ദോശയാണെങ്കിൽ മധുരമുള്ളതെന്ന് എഴുതാം മധുരമില്ലാത്തതെന്ന് എഴുതാം അതുപോലെ തന്നെ ദോശയെക്കുറിച്ച് പറയാനും എഴുതാനുമുള്ള പ്രവർത്തനമാണ് ഒമ്പത് ദോശ നല്ല ദോശ വെള്ളനിറത്തിൽ അരി ദോശ ദോശ നല്ല ദോശ വട്ടത്തിൽ ദോശ അങ്ങനെ കുറെ വിവരങ്ങൾ ഓരോ പലഹാരത്തെ പറ്റി എഴുതി ചേർക്കണം കൂട്ടുകാർ അതൊരു മടിയായിട്ട് വിചാരിക്കരുത് നല്ല ചിത്രങ്ങളൊക്കെ സംഘടിപ്പിച്ച് ഒട്ടിച്ചു വെച്ച് അതിന്റെ ശേഷം അതിനു താഴെ രണ്ടു വരി എഴുതി പരിശീലിക്കുന്നതാവും ഏറ്റവും നല്ലത് ഇനി നിങ്ങൾക്ക് കൂട്ടുകാരൊക്കെ നല്ല അഭിനയിക്കാൻ നല്ല വശമുള്ള കൂട്ട കുട്ടികളാണ് നമുക്ക് നല്ല നല്ല രീതിയിൽ നമുക്ക് അഭിനയിക്കാൻ വേണ്ടി സാധിക്കും എന്തൊക്കെ അപ്പം ചൂടുന്നത് ചൂടുമ്പോൾ ഉള്ള ശബ്ദം ഭരണിയിലാക്കുന്നത് ലഡുവും ജിലേബിയും തമ്മിലുള്ള സംഭാഷണമൊക്കെ നിങ്ങൾക്ക് അഭിനയിച്ച് കാണിക്കാൻ വേണ്ടി സാധിക്കും ലഡുവും ജിലേബിയും എന്താ പറഞ്ഞത് ഹോ ആകെ ചെളിയിൽ കുളിച്ചു എന്നാണ് ഒരാൾ പറയുന്നത് പറഞ്ഞത് എന്താ പറയുന്നത് ജിലേബി വന്നപ്പോൾ ഈ ചെ ഈ രണ്ട് സംഭാഷണങ്ങൾ കുട്ടികൾ രണ്ടുപേരായിട്ടോ വീട്ടിലെ അമ്മയും കൊച്ചുമോ കൊച്ചുമോളുമായിട്ടോ ഒക്കെ നിങ്ങൾക്ക് സംസാരിക്കാം ഇനി ടീച്ചർ നേരത്തെ പറഞ്ഞ ഒരു വർക്കിലേക്കാണ് നമ്മൾ പോകുന്നത് പ്രവർത്തനം പതിനൊന്ന് നോക്കിക്കേ താഴെ മൂന്ന് കളത്തിലും തന്നിരിക്കുന്ന വാക്കുകൾ വായിച്ച് അത് പാഠത്തിൽ എവിടെയാണെന്ന് കണ്ടെത്തി വട്ടം വരയ്ക്കുക അടിയിൽ വരച്ചാലും മതി പുരണ്ട ജിലേബി വൃത്തികേടായ ധൃതിയിലായിരുന്നു ഈച്ചകൾ അസുഖം സുധ മധുരമ ലഡു മൂന്ന് കളത്തിലുള്ള വാക്കുകളും കണ്ടുപിടിക്കുക ഇനി നല്ലൊരു പലഹാര വിശേഷം പറയുന്ന ഒരു പാട്ടാണ് നമ്മൾ പരിചയപ്പെടുന്നത് മാനത്തമ്പിളി വട്ടത്തിൽ പത്തിരി ദോശ ചപ്പാത്തി പന്തു കണക്കെ കൊഴുക്കട്ട പച്ചയുടുപ്പിട്ടിലയടയും ഇഡലിപ്പുട്ട് നൂലപ്പം മധുരം കിണിയും നെയ്യപ്പം പല രൂപത്തിൽ പല പലഹാരങ്ങൾ നിരനിരയായി പലഹാരങ്ങളെ പറ്റി പഠിക്കുമ്പോൾ പലഹാരത്തിന്റെ രുചി മണം നിറം വലിപ്പം ആകൃതി ഈ അഞ്ച് കാര്യങ്ങളെ കുറിച്ചുള്ള അഞ്ചു വരികളെങ്കിലും കൂട്ടുകാർ എഴുതണം ഈ വളരെ എളുപ്പമുള്ള ഒരു പ്രവർത്തനമാണ് പേജ് എൺപത്തിനാലിൽ ഉൾ കൊടുത്തിരിക്കുന്നത് പലഹാരങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പലഹാരങ്ങൾ വട്ടത്തിൽ വട്ടത്തിൽ എന്തുണ്ട് വട്ടത്തിൽ വട്ടത്തിൽ ദോശയുണ്ട് വട്ടത്തിൽ വട്ടത്തിൽ എന്തുണ്ട് വട്ടത്തിൽ വട്ടത്തിൽ പച്ചപ്പാത്തിയുണ്ട് പൊറോട്ടയുണ്ട് ഇങ്ങനെ ഏത് പലഹാരങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് വട്ടത്തിൽ വട്ടത്തിൽ അങ്ങനെയാണെങ്കിൽ ചതുരത്തിൽ ചതുരത്തിൽ പറയാം അതുപോലെ നമുക്ക് ചതുരത്തിൽ പറയുമ്പോൾ നമുക്ക് എന്താ പഫ്സൊക്കെ ചതുരത്തിൽ ഏകദേശം ഒരു ചതുരാകൃതിയിലുള്ളതാണ് ത്രി എന്താ മൂന്ന് വശങ്ങളുള്ള സമൂസയൊക്കെ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക ഇനി എവുള്ളത് എന്താണെന്നുള്ള ഒരു പ്രവർത്തനം നമുക്ക് ചെയ്യാം ധാരാളം പലഹാരങ്ങൾ നമ്മൾ തിന്നിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഹോട്ടലുകളെ നിരനിരയായി വെച്ചിട്ടുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് വീട്ടിൽ പലപ്പോഴും ഉണ്ടാക്കി നിങ്ങൾ കഴിച്ചിട്ടുള്ളതാണ് ഉള്ളിവടയൊക്കെ അപ്പൊ എരിവുള്ളത് എന്താണ് എരിവുള്ള ഉള്ളിവട എരിവുള്ളത് എരിവുള്ളത് എന്തുണ്ട് എരിവുള്ളത് എരിവുള്ളത് ഉള്ളിവട എരിവുള്ളത് എരു എരിവുള്ളത് എന്തുണ്ട് എരിവുള്ളത് എരിവുള്ളത് പക്കാവട അതുപോലെ ഉള്ളിവട പക്കാവട പൊറോട്ട ചപ്പാത്തി ഈ വാക്കുകൾ പുസ്തകത്തിലേക്ക് നോട്ട് ബുക്കിലേക്ക് കൂട്ടുകാർ എഴുതുമല്ലോ അടുത്തത് വളരെ രസകരമായ ഒരു പ്രവർത്തനമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പലഹാരത്തെക്കുറിച്ച് നോട്ട് ബുക്കിൽ എഴുതുക ഇഷ്ടമുള്ള ചിലർക്ക് പുട്ട് ചിലർക്ക് ഇഡലി ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം ചിലർക്ക് ദോശയാണ് ചിലർക്ക് ഇഷ്ടം ചിലർക്ക് ഉപ്പുമാവാണ് ഇഷ്ടം എന്തുമാകട്ടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പലഹാരത്തിന്റെ പേര് നോട്ട് ബുക്കിൽ എഴുതി പലഹാരത്തെക്കുറിച്ചും എഴുതി വായിച്ചു നോക്കുക നേരത്തെ പറഞ്ഞ നേരത്തെ ചെയ്ത ഒരു പ്രവർത്തനം തന്നെയാണ് നിങ്ങൾ കൂട്ടുകാരുടെ മുഖം ശ്രദ്ധിച്ച് അവർ എന്താണ് അഭിനയിക്കുന്നതെന്ന് ഒരാ ആദ്യത്തെ ചിത്രം പൊളികടിച്ച് തിന്നുന്നുണ്ടല്ലേ ബാക്കിയുള്ള ചിത്രങ്ങൾ കൂട്ടുകാരെന്ന് നോക്കിക്കേ എന്താണ് അവരുടെ മുഖത്ത് വിരിയുന്ന ഭാവം എന്താണ് എന്നുള്ളത് നോക്കണം ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രവർത്തനം പതിനാറിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട് ഐസ് കട്ട കൈയ്യിലെടുക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഒരു പ്രകടനം എന്താണ് നമ്മുടെ മുഖത്തുണ്ടാകുന്ന പ്രതിഫലനം ചൂടുള്ള ചായ കുടിക്കുമ്പോഴെന്താണ് ആഹാരം കഴിക്കുന്നതിനിടയിൽ മുളക് കടിക്കുമ്പോഴുള്ള നിങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ് അതൊക്കെ നിങ്ങൾക്ക് അഭിനയിച്ച് കാണിക്കാം എല്ലാം വളരെ പെട്ടെന്ന് ഒരു ഒരു മിനിറ്റ് വീഡിയോ ഒക്കെ ആക്കി നിങ്ങൾക്ക് അഭിനയിച്ച് കാണിച്ച് അയച്ചു തരാൻ സാധിക്കുന്നതാണ് അതുപോലെ അത് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് അങ്ങനെ ഓരോ വസ്തുക്കളും കയ്യിലെടുക്കുമ്പോൾ എടുക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്നു ശരിക്കുമുള്ള യഥാർത്ഥ വസ്തു അല്ലെങ്കിൽ പോലും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വികാര വിചാര മനോഭാവങ്ങൾ മുഖത്തു വരുത്താനുള്ള കഴിവ് കൂട്ടുകാർ വളർത്തിയെടുക്കുമല്ലോ ഇനി നോക്കൂ ആരാണ് അടുക്കളയിൽ ആ പുസ്തകത്തിലുണ്ട് അവരുടെ പേര് അടുക്കളയിൽ അവരുടെ ഒപ്പം തൊട്ടടുത്ത് കറുത്ത നിറത്തിൽ ആരാണ് പമ്മി പതുങ്ങി നിൽക്കുന്നത് അവരെന്താണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു ചപ്പാത്തി ചപ്പാത്തിപ്പലക കാണുന്നുണ്ടല്ലേ അടുപ്പത്ത് ദോശക്കല്ല് കാണാം എന്ത് പലഹാരമാണ് അവരുണ്ടാക്കുന്നതെന്ന് കൂട്ടുകാർ പറയണേ ഇവിടെ നോക്ക ആ പ്രവർത്തനത്തെ പറ്റിയുള്ള ഒരു പാട്ട് പത്തിരി ചുട്ടു പാത്തുമ്മ പതുങ്ങി എത്തി പൂച്ചമ്മ പത്തിരി തിന്നു പൂച്ചമ്മ തല്ലുകൊടുത്തു പത്തുമ്മ ഓടിപ്പോയി പൂച്ചമ്മ പത്തിരി മൂടി പത്തുമ്മ ഇത്ത ഇച്ച ഇന്ന ഇത്ത ഇപ്പ തുടങ്ങിയിട്ടുള്ള ഇല്ല തുടങ്ങിയിട്ടുള്ള വാക്കുകൾ കൂട്ടുകാർ കൂടുതൽ കണ്ടെത്തി എഴുതണം നിങ്ങളിപ്പോൾ ഒന്നാമത്തെ യൂണിറ്റ് തുടങ്ങി നിങ്ങൾക്കത് പരിശോധിക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് യൂണിറ്റുകൾ പരിശോധിച്ച് കൂട്ടക്ഷരങ്ങൾ വരുന്ന വാക്കുകളൊക്കെ കണ്ടെത്തി എഴുതാം വാക്കുകളും എഴുതാം കൂടാതെ ഇതേ രീതിയിൽ ഇമ്മ വരുന്ന കൂടുതൽ വാക്കുകൾ കണ്ടെത്താം ഇത്ത വരുന്ന കൂടുതൽ വാക്കുകൾ കണ്ടെത്തി പട്ടികപ്പെടുത്താം ഇനി പൂച്ചയെ കണ്ടല്ലോ വീട്ടിൽ വളർത്തുന്ന മറ്റേതൊക്കെ ജീവികൾ ആരെല്ലാമാണ് എന്തെല്ലാമാണ് അവ കഴിക്കാറുള്ളതെന്ന് കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ നോക്ക അടുത്തത് ഒരു പലഹാരവണ്ടി നിങ്ങൾക്ക് ഹോട്ടലിൽ പോയിട്ടുള്ള ഒരു ദൃശ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് പലഹാരവണ്ടിയിലും അതുപോലെ തന്നെ ധാരാളം പലഹാരങ്ങളാണ് വെച്ചിട്ടുള്ളത് ഇന്ന് സ്കൂളിന് അവധിയാണ് പലഹാരങ്ങൾ പാത്രത്തിലാക്കാൻ മധുരമയും സഹായിച്ചു ഗണേശൻ പലഹാര പാത്രങ്ങൾ വണ്ടിയിൽ വെച്ചു എന്റെ പലഹാര വണ്ടി പുറപ്പെട്ടു ഇടവഴിയും റോഡും കടന്ന് അങ്ങാടിയിലെത്തി നിം 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 വണ്ടി വേഗത്തിൽ നീങ്ങി ഔസേപ്പിന്റെയും സുഗുണന്റെയും കടകളിൽ പലഹാരങ്ങൾ കൊടുത്തു അപ്പോഴേക്കും നേരം ഉച്ചയായി ഇവിടെ കൂട്ടുകാർക്ക് നല്ല രീതിയിൽ ഒരു പ്രവർത്തനം ചെയ്യാൻ വേണ്ടി സാധിക്കും മധുരിമ എന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ പലഹാരം എന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു അവധി എന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു അതുപോലെ തന്നെ വേഗം ഗണേശൻ സുഗുണൻ തുടങ്ങിയ വാക്കുകളും കൂട്ടുകാർ ശ്രദ്ധിച്ചു ഇവിടെ ആവർത്തിച്ചു വരുന്ന വാക്കുകൾ ആവർത്തിച്ചു വരുന്ന അക്ഷരങ്ങൾ കണ്ടെത്തി അതേ അക്ഷരങ്ങൾ വരുന്ന വാക്കുകൾ ധാരാളമായി കണ്ടെത്തുവാനുള്ള ഒരു പ്രവർത്തനം നിങ്ങൾക്ക് ചെയ്യാം അങ്ങാടി എന്ന വാക്കിൽ ഇങ്ങ എന്നുള്ള ഒരു പദ എന്ന ഒരു കൂടിയുണ്ട് നീങ്ങി ഇങ്ങ അതേ രീതിയിൽ ഹ ധ തുടങ്ങിയ വാക്കുകൾ കണ്ടെത്തി അതിനകത്തെ ആ അക്ഷരങ്ങൾ പ്രസ്തുത അക്ഷരങ്ങൾ വരുന്ന അനേകം വാക്കുകൾ കണ്ടെത്തി കൂട്ടുക എഴുതുമല്ലോ ഇവിടെ ഉദാഹരണത്തിന് ഒരു വാക്ക് തരുകയാണ് ഹോട്ടൽ ഡയാന ഡയാന ഡ എന്നുള്ള ആ വാക്കുകൂട്ടി നമ്മൾ ലഡു എന്ന് പഠിച്ചു അതേ രീതിയിൽ തന്നെ ഡ വരുന്ന മറ്റേതൊക്കെ അക്ഷരങ്ങളാണ് അക്ഷ ഡ എന്ന അക്ഷരത്തിൽ വരുന്ന മറ്റേതൊക്കെ വാക്കുകളാണ് കൂട്ടുകാർക്ക് എഴുതാൻ സാധിക്കുക എന്ന് ശ്രമിക്കുമല്ലോ വിശന്നിട്ട് വയ്യ ഊണ് കഴിക്കണം ഔതച്ചേട്ടന്റെ ഹോട്ടലിൽ കയറാം ഗണേശൻ കൈ കഴുകി വന്നു ൂണു വിളമ്പി തുമ്പപ്പൂ പോലുള്ള ചോറ് സാമ്പാർ അവിയൽ ഓലൻ ഉപ്പേരി അച്ചാർ പപ്പടം വിഭവങ്ങൾ ഓരോന്നായി വിളമ്പി ഇറച്ചിയോ മീനോ വേണോ അവധിച്ച ചോദിച്ചു മീൻ മതി എന്തിനായിരുന്നു ഗണേശൻ പലഹാരങ്ങൾ ഭരണിയിലാക്കിയത് ആരൊക്കെയാണ് സഹായിച്ചത് മധുരിമ പലഹാരം എങ്ങനെയാണ് കടകളിൽ കൊണ്ടുപോയത് ഒരു പലഹാര വണ്ടിയിൽ വെച്ച് അല്ലെ പലഹാര വണ്ടി അങ്ങാടിയിലെത്തിയത് എങ്ങനെയാണ് ഇടവഴിയും റോഡും കടന്ന് അങ്ങാടിയിലെത്തി ഗണേശന്റെ പലഹാരം വണ്ടി അല്ലെ ആരുടെ എല്ലാം പലഹാരങ്ങൾ കൊടുത്തിട്ടുണ്ടാവുക സുഗുണന്റെയും ഔസേപ്പിന്റെയും കടകളിൽ പലഹാരങ്ങൾ കൊടുത്തു ഒക്കെ നമ്മുടെ പാഠഭാഗത്ത് ഉണ്ട് കൂട്ടുകാർ അത് കണ്ടെത്തി എഴുതണം എന്ന് മാത്രം ഇനിയും ഗണേശൻ കഴിച്ചത് എന്തൊക്കെ ഗണേശൻ ഭക്ഷണം കഴിച്ച ഹോട്ടലിന്റെ പേരെന്താണ് ക്ലാസ്സിലൊരു പച്ചക്കറക്കട ഒരുക്കാൻ ഉള്ള പ്രവർത്തനമാണ് അടുത്തതായി ചെയ്യുന്നത് എല്ലാ കുട്ട കൂട്ടുകാരും വീട്ടിൽ ഇത്തരം ഒരു പച്ചക്കറിക്കിട ഒരുക്കി നോക്കും നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിൽ ഇരിക്കുന്ന ഉള്ളിയും മുളകും മറ്റു സാധനങ്ങളെല്ലാം ഒന്ന് ക്രമീകരിച്ച് അതിൻ്റെ എല്ലാം പേരുകൾ ചെറിയ കടലാസ് നന്നായിട്ട് മുറിച്ചെടുത്ത് എഴുതി അവിടെ ഒട്ടിച്ചു വെച്ചു നിങ്ങൾക്ക് ഈ പ്രവർത്തനം ചെയ്യാവുന്നതാണ് പലഹാരങ്ങൾ വിട്ട് ഗണേശൻ വീട്ടിലേക്ക് തിരിച്ചു പച്ചക്കറി കടയിൽ നിന്ന് ഉള്ളി ഉരുളക്കിഴങ്ങ് പച്ചമുളക് അവിടെ മൂന്ന് നാല് ബ്ലാങ്ക് അവിടെ ഇട്ടിട്ടുണ്ട് ഡാഷ് 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 അവിടെയൊക്കെ പച്ചക്കറികളുടെ പേരുകൾ എഴുതണം ധാരാളം പച്ചക്കറികളുടെ പേര് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കൂട്ടുകാർ അത് ശ്രദ്ധിക്കുമല്ലോ ആദ്യം കൂട്ടുകാർ തന്നെ താനെ എഴുതി നോക്കണം പ്രവർത്തനം ഇരുപത്തിരണ്ട് നമുക്ക് നോക്കാം ഇടവഴിയും റോഡും കടന്ന് അങ്ങാടിയിലെത്തിയ വിശേഷം കണ്ടല്ലോ പലഹാരവണ്ടി അതുപോലെ തന്നെ ഇടവഴിയും റോഡും കടന്ന് എന്നതുപോലെ തോടും വയലും കടന്ന് വയലും തോടും കടന്ന് റോഡും ഇടവഴിയും കടന്ന് അതുപോലെ മറ്റെന്തൊക്കെ പറയാം അതൊന്ന് നിങ്ങൾ എഴുതി നോക്കണം പലചരക്ക് കട കണ്ടിട്ടില്ലാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല പലചരക്ക് കടയിൽ എന്തൊക്കെയാണ് ഉണ്ടാകാറുള്ളത് അത്തരം ദൃശ്യങ്ങൾ മനസ്സിലോർത്തുകൊണ്ട് എന്തൊക്കെയാണ് അവിടെ ഉണ്ടാകാറുള്ളത് എണ്ണ അരി പഴം പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ തുടങ്ങി ധാരാളം ഇവിടെ എന്തൊക്കെയാണ് വിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് അതേ രീതിയിൽ ഒരു ബോർഡ് വരച്ചോ അല്ലാതെയോ കൂട്ടുകാർക്ക് നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതാം കുറേ ഏറെ ഉത്തരങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ശശിയുടെ കടയിൽ എന്തൊക്കെയാണുള്ളത് പാലും മുട്ടയും വാങ്ങി പിന്നെ കൂട്ടുകാർക്ക് പറയാം ആപ്പിളും മുന്തിരിയും വാങ്ങി അങ്ങനെ ധാരാളം ഉത്തരങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടല്ലേ നോക്കാം നമുക്ക് എഴുതാം ആപ്പിളും നാരങ്ങയും വാങ്ങി മാങ്ങയും നാരങ്ങയും വാങ്ങി അരിയും പയറും വാങ്ങി പാലും പഴവും വാങ്ങി ഇങ്ങനെ മാറ്റി വേറെ വാക്കുകൾ കൂട്ടിച്ചേർത്ത് എന്തൊക്കെ വാങ്ങാൻ സാധിക്കുന്നത് സാധാരണയായി വാങ്ങുന്നത് എന്തൊക്കെയാണെന്ന് കൂട്ടുകാർ കണ്ടെത്തി എഴുതുക ഇങ്ങനെ നല്ല ആഹാരശീലങ്ങൾ തിരിച്ചറിയാനുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ ചെയ്യുന്നത് കൂട്ടുകാർ മടുത്തില്ലല്ലോ അല്ലേ വീണ്ടും ആവർത്തിച്ചാർത്തിച്ച് തിരിച്ചു പോകാനും വീണ്ടും മുഴുവൻ വീഡിയോയും കാണുവാനും കൂട്ടുകാർ ശ്രദ്ധിക്കണം അച്ഛൻ വന്നു മധുരം ഓടിച്ചെന്ന് പതി പൊതികൾ വാങ്ങി ഹായ് മുന്തിരി നല്ലവണ്ണം കഴുകണേ ഗണേശൻ പറഞ്ഞു കൂട്ടുകാർ പറയൂ എന്തിനാണ് നല്ലവണ്ണം കഴുകണമെന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പച്ചക്കറികൾ വാങ്ങിക്കൊണ്ട് വന്ന ശേഷം അമ്മ മഞ്ഞളും ഉപ്പും കലർത്തിയ വെള്ളത്തിൽ അത് ഇട്ട് വെക്കുന്നത് കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഉണ്ട് എന്തിനായിരിക്കും അത് ആ നന്നായി വളരാൻ നല്ല ആരോഗ്യമുള്ള നല്ല വൃത്തിയുള്ള കഴുകി വൃത്തിയാക്കിയ ആഹാരങ്ങൾ കഴിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് പ പഴങ്ങളും പച്ചക്കറികളും കഴുകി മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നന്നായി വളരാൻ മറ്റെന്തെല്ലാം കൂടി വേണം നോക്കൂ ധാരാളം പഴവർഗ്ഗങ്ങളുടെ ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ധാരാളം പച്ചക്കറികളുടെയും ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതൊന്നും പാടാം നമുക്ക് അരിയും പയറും പച്ചക്കറിയും പാലും പഴവും മുട്ടയും എല്ലാം എല്ലാം നമ്മൾക്കാവശ്യം നന്നായി വളരാൻ നിന്നും എല്ലാം നമ്മൾക്കാവശ്യം നന്നായി വളരാൻ നിന്നും വീണ്ടും നല്ല ആരോഗ്യശീലങ്ങളുടെ ചിത്രങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നല്ല ആരോഗ്യശീലങ്ങൾ കണ്ടെത്തി അവിടെ നല്ലതും ചീത്തയുമായിട്ടുള്ള ആരോഗ്യശീലങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് നല്ല ആരോഗ്യശീലങ്ങൾ നിങ്ങൾ കണ്ടെത്തി ടിക്കിടാം അല്ലെങ്കിൽ ഒരു സ്മൈലി വരച്ച് ചേർക്കാം നോക്കുക സമയം നോക്കുക കൂട്ടുകാർ ചെയ്യുന്ന പ പ്രവർത്തികൾ ആദ്യം ഒന്ന് പറയുക എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് കുളിക്കുന്നു പല്ലുതേക്കുന്നു നിങ്ങൾ ചെയ്യുന്നതും ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് സ്മൈലി ഇടുക ചെയ്യാത്തതിന് താഴെ കാണുന്ന ചിത്രം കൂടി വരച്ച് ചേർക്കാം ഈ മുഖം വരച്ചു ചേർക്കാം നന്നായി ഉറങ്ങും രാവിലെ നേരത്തെ ഉണരും ദിവസവും പല്ല് തേക്കും നഖം വെട്ടാറുണ്ട് എന്നും കുളിക്കും ഇതൊക്കെ നിങ്ങളുടെ ബുക്കിലേക്ക് വരച്ച് വെച്ച് സ്മൈലി വരച്ചു ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ദിവസവും പല്ല് തേക്കും നഖം വെട്ടാറുണ്ട് ഇതാണ് നോട്ട് ബുക്കിലേക്ക് നിങ്ങൾ എഴുതേണ്ടത് ഇനി ആഹാരത്തിന് മുമ്പും ശേഷവും കൈ കഴുകും പ്രിയ രക്ഷിതാക്കളെ ഇവിടെ കുട്ടുക കുട്ടികൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇത് തെറ്റില്ലാതെ എഴുത തെറ്റില്ലാതെ ഇത് എഴുതാൻ പരിശീലിക്കണം കാരണം ചിലപ്പോഴെങ്കിലും ചില ചിത്രങ്ങൾ തന്നിട്ട് അതേക്കുറിച്ച് ഒരു അറിയിപ്പ് ബോർഡ് ഉണ്ടാക്കാനുള്ള പ്രവർത്തനം ഒക്കെ നൽകും അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നതെന്ന് എടുത്തെഴുതാനായിട്ട് കുട്ടുകാർക്ക് കൊടുക്കും അപ്പൊ പരീക്ഷാ സമയത്ത് അത്തരം ഒരു ചോദ്യം വന്നാൽ ആ കൈ കഴുകുന്ന ഒരു ചിത്രം കണ്ടാൽ ആഹാരത്തിന് മുമ്പും ശേഷവും കൈ കഴുകണം എന്നുള്ള രീതിയിൽ കുട്ടുകാർ എഴുതി വെക്കണം അതുപോലെ തന്നെ തുറന്നു വെച്ചിരിക്കുന്ന ഒരു ആഹാരം കാണുമ്പോൾ അതേക്കുറിച്ച് കുട്ടിക്ക് എന്തെങ്കിലും ഒരു നിർദ്ദേശം ഒരു പോസ്റ്റർ എഴുതാനായിട്ടുള്ള അറിവുണ്ടാകണമെങ്കിൽ ഈ വലിപ്പത്തിൽ എഴുതിയിരിക്കുന്ന ഈ വരികൾ എഴുതി നോട്ട് ബുക്കിൽ എഴുതി വെച്ചാൽ മാത്രം പോരാ അത് കാണാതെ എഴുതാനും ഒന്ന് പരിശീലിപ്പിക്കണം പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കും തിളപ്പിച്ചാറ്റിയ വെള്ളമേ കുടിക്കൂ കുടിക്കാവൂ എന്നൊക്കെ ഉള്ള തരത്തിലുള്ള ശീലം അങ്ങനെ കൂടി അങ്ങനെ കൂടി എഴുതി പഠിക്കേണ്ടതാണ് ഇനി ഇപ്പോൾ പഠിച്ച കാര്യങ്ങൾ ഇതേ രീതിയിൽ എളുപ്പത്തിൽ ഒരു വട്ടത്തിലും ഒരു സ്റ്റില്ലായിട്ടൊക്കെ കുട്ടികളുടെ കയ്യും കാലും ഒക്കെ വട്ടത്തിൽ നീണ്ട വരകൾ ഉപയോഗിച്ചൊക്കെ എളുപ്പത്തിൽ കൂട്ടുകാർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും അതിനുശേഷം അതിൽ വരച്ചു ചേർത്ത് എഴുതി ചേർത്താൽ മതിയാകും അറിയിപ്പ് ബോർഡ് തയ്യാറാക്കുന്ന നല്ല ആഹാരശീലങ്ങൾ ഒരു അറിയിപ്പ് ബോർഡിലേക്ക് എഴുതി ചേർക്കുന്ന ഒരു പ്രവർത്തനമാണ് പ്രവർത്തനം ഇരുപത്തി എട്ട് എന്തെല്ലാമാണ് എഴുതാൻ വേണ്ടി സാധിക്കുക നോക്കുക നേരത്തെ ഞാൻ പറഞ്ഞ പ്രകാരം തന്നെ നേരത്തെ പറഞ്ഞ നല്ല ആരോഗ്യശീലങ്ങൾ ആഹാരശീലങ്ങൾ കൂട്ടുകാർ ബോർഡ് പോലെ നോട്ട് ബുക്കിൽ വരച്ച് കളറൊക്കെ വശങ്ങളിൽ കളറിൽ നൽകി ബോർഡിന് വശങ്ങളിൽ കളർ നൽകി എഴുതി ചെയ്യേണ്ടതാണ് ഇനി നമ്മുടെ ഈ പാഠഭാഗത്ത് തന്നിരിക്കുന്ന കുറച്ച് വാക്കുകളാണിത് ഈ പ്രവർത്തനം മുപ്പത് പദങ്ങൾ കണ്ടെത്തി എഴുതുന്ന ഒരു വർക്കാണ് അപ്പോൾ എവിടെയൊക്കെയാണ് ഈ വാക്കുകളെല്ലാം ഉണ്ടോ ഈ വാക്കുകൾ പാഠഭാഗത്ത് എവിടെയൊക്കെയാണ് വരുന്നതെന്ന് കൂട്ടുകാർ കണ്ടെത്തി അടിയിൽ വരയ്ക്കുക വീണ്ടും അക്ഷരമാലാക്രമത്തിൽ ഇത് എഴുതാനും സാധിക്കും ഉദാഹരണത്തിന് ആ ഇ ഈ തുടങ്ങിയുള്ള ക്രമത്തിൽ അത് എഴുതാനും കൂട്ടുകാർക്ക് സാധിക്കും ഇനി ഇവിടെ കാണിച്ചിരിക്കുന്ന അക്ഷരങ്ങൾ വരുന്ന പദങ്ങൾ നമ്മുടെ പാഠഭാഗത്തുണ്ട് ആ പാഠഭാഗത്ത് വരുന്ന ഈ വാക്കുകൾ എഴുതി ചേർത്ത് കൂട്ടുകാർ പദാവലി വികസനം നടത്തണം അതേ രീതിയിൽ ഏതെല്ലാം അപ്പങ്ങൾ എന്നുള്ളത് കണ്ടുപിടിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇത് വളരെ എളുപ്പത്തിൽ കൂട്ടുകാർ ചെയ്യുന്ന ഒന്നാണ് നെയ്യപ്പം നൂലപ്പം ഉണ്ട് ഇടിയപ്പം ഉണ്ട് കൂട്ടുകാർ അതുപോലെ രീതിയിൽ വരച്ചു ചേർക്കാം അടുത്ത നോക്കി ചിത്രത്തിന്റെ പേര് ചേർത്ത് കഥ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇലയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് ഇലയിൽ ഈച്ച ഇരുന്നു ഈച്ച പറന്നു ലിൽ എത്തി അഖില ലഡു തിന്നു അവൾക്ക് അസുഖം വന്നു എന്താണ് അവിടെ താഴെ ഗുളിക കഴിച്ചു രോഗം മാറി അവിടെ ആ പദങ്ങൾ കൂട്ടുകാർ തന്നെ എഴുതണം കേട്ടോ അടുത്തു നോക്ക ഒരു ചിത്രം കേശുവിനു പറ്റിയ ഒരാമളി ആണ് നിങ്ങൾക്ക് ചിത്രം കാണുമ്പോൾ തന്നെ അറിയാം വിശന്ന് തളർന്ന കേശു ഓടി ഓടി തോട്ടിന്റെ കരയിലെത്തി കടിച്ചെടുത്ത് കടിച്ചെടുത്ത് പിടിച്ചാണ് ഓടിയത് തോട്ടിനക്കരെ ഈറ്റക്കാടിന് അപ്പുറത്ത് ആളൊഴിഞ്ഞൊരു വീടുണ്ട് അവിടെ പോയി ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ കേശു പാലത്തിലൂടെ സാവധാനം നടന്നപ്പോൾ തോ തോട്ടിലെ വെള്ളത്തിൽ അതാ മറ്റൊരു നായെ കണ്ട് എല്ലിൻ കഷ്ണം തട്ടിയെടുക്കാൻ വന്നതാവൂ എന്ന് വിചാരിച്ച് നായ കുരച്ചു എന്ത് സംഭവിച്ചു അപ്പുതും എല്ലിൻ കഷ്ണം തോട്ടിൽ വീണു ഏറ്റവും അവസാനത്തെ ഒരു പ്രവർത്തനമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ ചങ്ങാതി തത്തുടേത് ഈ പാഠപുസ്തകം തയ്യാറാക്കാൻ ടീച്ചറും കൂടിയിരുന്നു ഇത് നല്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് തോന്നിയിരുന്നത് നിങ്ങൾ ഈ പാഠഭാഗത്ത് പഠിച്ച പ്രധാനപ്പെട്ട പുതിയ പുതിയ വാക്കുകൾ ഇതിനകത്ത് എഴുതി ചേർക്കുക വളരെ ഭംഗിയായിട്ട് എല്ലാവരും അപ്പം വരച്ച് ഒരു തത്തയും വരച്ച് ചേർത്ത് ആ വാക്കുകൾ പുതിയ വാക്കുകൾ ഡ തുടങ്ങിയിട്ടുള്ള ഗ ഇട്ട ഇ ഔ ഇ തുടങ്ങിയ വാക്കുകൾ നിങ്ങൾ എഴുതി ചേർക്കുക ഛ അച്ഛൻ എന്നുള്ള വാക്കുകൾ അതൊക്കെ വാ അക്ഷരങ്ങൾ എഴുതി ചേർത്ത ശേഷം വാക്കുകളെ കൂടി ചേർത്ത് പിന്നെ കൂടുതൽ വായിക്കാനുള്ള ചില കഥകൾ കൂടി ഇതിനകത്ത് നൽകിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് പദങ്ങൾ കണ്ടെത്തി എഴുതാൻ സാധിക്കും കഥ വായിക്കുന്നത് പോലെ വായിക്കാൻ വേണ്ടി സാധിക്കും സംഭാഷണം പോലെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലാണ് ഈ വിവരണങ്ങൾ നൽകിയിട്ടുണ്ട് കൂട്ടുകാർ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എല്ലാവിധ പലഹാരങ്ങളുടെയും ആഹാരങ്ങളുടെയും ചിത്രങ്ങൾ ആഹാരങ്ങളുടെയും വിവിധ രീതിയിലുള്ള ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂട്ടുകാർ നന്നായി കാണണം അതിൻ്റെ എല്ലാം പേരുകൾ പഠിക്കണം എഴുതി വെക്കണം ചില ചിത്രങ്ങളെങ്കിലും ആഹാരങ്ങളെ പറ്റിയുള്ളതും ശീ ആഹാരശീലങ്ങളെ പറ്റിയുള്ള ചിത്രങ്ങളും ഒരു രണ്ട് മൂന്ന് പേജെങ്കിലും ആൽബം പോലെ നിങ്ങളുടെ ബുക്കിൽ തയ്യാറാക്കണം പലചരക്ക് കടയിലെ വിവിധ വിഭവങ്ങളും വിവിധ വസ്തുക്കളും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുകൂടി കൂട്ടുകാർ കാണണം ഏതെല്ലാം വിഭവങ്ങൾ എങ്ങനെയെല്ലാമാണ് ഉണ്ടാക്കുന്നതെന്ന് അമ്മയോട് ചോദിച്ച് മനസ്സിലാക്കണം ധാരാളം ആഹാരം വൃത്തിയിലും വെടുപ്പിലും ഭംഗിയായി കഴിക്കാനും കൂട്ടുകാർ ശ്രദ്ധിക്കുമല്ലോ ആരോഗ്യവും ആഹാരവും ശ്രദ്ധിക്കുക പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ധാരാളം കഴിക്കുക വീഡിയോ വീണ്ടും വീണ്ടും കാണുക മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം ബായ്